AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി. ഈ വീഡിയോ AI എന്താണെന്ന് പറയുന്ന ഒന്നുമല്ല, അതിനെക്കുറിച്ച് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. ഇനി അത് അത്ര കാര്യമായി പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോന്ന് തോന്നുന്നില്ല. എന്നാൽ ഇന്ന് AI സംബന്ധമായിട്ട് ഈ അടുത്ത് കണ്ട ഒരു വാർത്തയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ വാർത്തയുടെ ടൈറ്റിൽ ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: An influencer's AI clone will be your girlfriend for $1 a minute. സംഭവം വേറൊന്നുമല്ല, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ക്ലോൺ ആയിട്ടുള്ള ഒരു AI നിങ്ങളോട് സംസാരിക്കും അവരെ പോലെ. CarynAI എന്നാണ് ഇതിന്റെ പേര്. ഫോറവർ വോയിസസ് എന്ന സ്റ്റാർട്ടപ്പിൽ നിന്നുമാണ് CarynAI ലഭിക്കുന്നത്. ഇനി ഈ CarynAI എന്ന പേര് ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. കാരിൻ മാനേജർ എന്ന് പറയുന്നത് 23 വയസ്സുള്ള ഒരു സ്നാപ്ചാറ്റ് സ്റ്റാർ ആണ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറയാം. ഏതാണ്ട് 2 മില്യൺ ഫോളോവേഴ്സിനോട് അടുത്ത് സ്നാപ്ചാറ്റിലുള്ളയാളാണ് ഈ കാരിൻ. ഈ അടുത്താണ് CarynAI അവർ ലോഞ്ച് ചെയ്യുന്നത്. CarynAI എന്നത് OpenAI GPT-4 API ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചാറ്റ് ബോട്ടാണ്. ഈ ചാറ്റ് ബോട്ട് കാരിൻ മാനേജറിയുടെ ഈ മാനറിസംസ്, വോയിസസ് ഒക്കെ അനുകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കാരിൻ മാർജറിയുടെ ഫാൻസിന് 1 മിനിറ്റിന് $1 എന്ന കണക്കിൽ CarynAI ചാറ്റ് ചെയ്യാം. കാരിൻ മാർജറിയുമായി സംസാരിക്കുന്നത് പോലെ തന്നെയുള്ള അനുഭവമായിരിക്കും യൂസേഴ്സിന് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. CarynAI ലോഞ്ച് ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് 1000 ബോയ് ഫ്രണ്ട്സ് ആണ് AI ഇന്ററാക്ട് ചെയ്യാനായി സൈനപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് തന്നെ ഏതാണ്ട് $71,610 ഇൻകം ജനറേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ചില കണക്കുകൾ പറയുന്നത് മാർജറിയുടെ 2 മില്യൺ അടുത്ത് വരുന്ന ഫോളോവേഴ്സിന്റെ 1% CarynAI സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാസത്തിൽ $5 മില്യൺ വരെ സമ്പാദിക്കാൻ സാധിക്കും എന്നുമാണ്. CarynAI പിറകിലുള്ള സ്റ്റാർട്ടപ്പായ ഫോറവർ വോയിസസ് ഏതാണ്ട് 2000 മണിക്കൂറിന്റെ മാർജറിയുടെ യൂട്യൂബ് കോണ്ടന്റ് അനലൈസ് ചെയ്താണ് ഒരു പേഴ്സണാലിറ്റി എഞ്ചിൻ നിർമ്മിച്ചത്. ഇതേ ഫോറവർ വോയിസസ് തന്നെ ഡൊണാൾഡ് ട്രംപ്, സ്റ്റീവ് ജോബ്സ്, ടെയ്ലർ സ്വിഫ്റ്റ് തുടങ്ങിയവരുടെ ചാറ്റ്ബോട്ട് വേർഷൻസും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. CarynAI നിർമ്മാണത്തിന് പിന്നിലെ കാരണമായി മാർജറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിനം പ്രതി അവർക്ക് എണ്ണാൻ സാധിക്കാത്ത തരത്തിലുള്ള മെസ്സേജുകളാണ് ഫാൻസിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഫാൻസിന് മാർജറിയുമായി ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകാം, അവർ ഓരോരുത്തരും റിപ്ലൈ കിട്ടുമെന്ന വിശ്വാസത്തിലാണ് മെസ്സേജസ് അയക്കുന്നത്. എന്നാൽ എല്ലാവർക്കും മറുപടി കൊടുക്കുക എന്നത് ഹ്യൂമൻലി പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കിയെന്നൊക്കെയാണ്. ആളുകളുടെ ഏകാന്തതയ്ക്കൊരു മാറ്റം വരുത്തുക, ഒട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത തരത്തിൽ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടാക്കുക എന്നതൊക്കെയാണ് CarynAI ലക്ഷ്യമെന്നാണ് പറയുന്നത്. അതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. 1 മിനിറ്റിന് $1 നിരക്കിൽ ഏകാന്തതയ്ക്ക് വിരാമം വിടുന്ന, ഒട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതി എന്നതൊക്കെ തമാശയാണ്. പക്ഷേ CarynAI കൊണ്ടുണ്ടായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് 1000 കണക്കിന് ആളുകളിലേക്ക് എത്താൻ സാധിക്കുന്നു. അതും ഓരോരുത്തർക്കും വളരെ വ്യക്തിപരമെന്ന് തോന്നുന്ന തരത്തിൽ ഒരു ഇന്ററാക്ഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 10 പേർ CarynAI സംവദിക്കുമ്പോൾ ആ 10 പേർക്കും വ്യത്യസ്തവും വളരെ വ്യക്തിപരവുമായ 10 ഇന്ററാക്ഷൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഹെർ പോലെയുള്ള സിനിമകൾ കണ്ടിട്ടില്ലേ? ഹെർ സിനിമയിൽ വാക്കിംഗ് ഫീനിക്സ് സംസാരിക്കുന്ന, പ്രണയത്തിലായി പോകുന്ന സ്കാർലറ്റ് യോഹാൻസന്റെ ശബ്ദമുള്ള ചാറ്റ് ബോട്ടിനെ പലർക്കും ഓർമ്മ കാണും. ഹെറിലെ വാക്കിംഗ് ഫീനിക്സ് ഒരു ലോൺലി ആയിട്ടുള്ള മനുഷ്യനാണ്. അതേപോലെ ആളുകളുടെ ലോൺലിനെസ് കുറയ്ക്കുക എന്നതൊക്കെയാണ് പ്രഖ്യാപിത ലക്ഷ്യമെങ്കിലും, ഒരു തരത്തിൽ ലോൺലിനെസിനെ മുതലെടുത്ത് $1 മില്യൺ സമ്പാദിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കാം. CarynAI ഒരു പാർട്ട്ണറെ പോലെ പെരുമാറുമെങ്കിലും NSFW കോൺവെർസേഷൻസിന് പറ്റിയതല്ല എന്നാണ് മാർജറി പറഞ്ഞത്. NSFW എന്ന് പറഞ്ഞാൽ നോട്ട് സേഫ് ഫോർ വർക്ക്. വ്യക്തമായിട്ട് പറഞ്ഞാൽ സെക്ഷൽ കോണ്ടന്റ്, വയലൻസ് ഇതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കോൺവെർസേഷൻസിന് വേണ്ടി നിർമ്മിച്ചതല്ല CarynAI എന്നാണ് പറയുന്നത്. ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് സെറ്റിംഗിൽ ഒരിക്കലും യോജിക്കാത്ത തരത്തിലുള്ള കോണ്ടന്റുകൾക്ക് വേണ്ടി നിർമ്മിച്ചതല്ല ഇത് എന്ന്. ഈ CarynAI നിർമ്മിച്ച കമ്പനി ഫോറവർ വോയിസസിന്റെ ഫൗണ്ടറും CEOയുമായ ജോൺ മേയർ കഴിഞ്ഞ വർഷം ഈ കമ്പനി രൂപീകരിച്ചത്. 2017 മരണപ്പെട്ടുപോയ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അതേ ശബ്ദവും പേഴ്സണാലിറ്റിയുമുള്ള ഒരു AI ചാറ്റ്ബോട്ട് നിർമ്മിച്ചതിന് ശേഷമാണ്. മരിച്ചുപോയ അച്ഛനുമായി, അച്ഛൻ എങ്ങനെയായിരുന്നോ അതേ നിലയിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നും ജോൺ മേയർ പറയുന്നു. മേയറിന്റെ കമ്പനിയിൽ ഇപ്പോൾ ഏതാണ്ട് 10 ജീവനക്കാരാണ് ഉള്ളത്. ചീഫ് എത്തിക്സ് ഓഫീസർ എന്നൊരു തസ്തിക കൂടി ഉടനെ ഉണ്ടാകും എന്നും മേയർ പറയുന്നു. കാരണം ഈ AI ഉപയോഗിച്ച് പല തെറ്റുകളും ചെയ്യാനുള്ള ചാൻസസ് നിലനിൽക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരു ചീഫ് എത്തിക്സ് ഓഫീസറും ആവശ്യമാണെന്ന് മേയർ പറയുന്നു. CarynAI NSFW കോൺവെർസേഷൻസ് ഉദ്ദേശിച്ചുണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞല്ലോ. എന്നിട്ടും ചില യൂസേഴ്സ് അത് ജയിൽ ബ്രേക്ക് ചെയ്ത് സെക്ഷൽ കോണ്ടന്റ്സ് CarynAI കൊണ്ട് പറയിപ്പിക്കുകയും
മറ്റ് മെലീഷ്യസ് കോണ്ടന്റ്സിലേക്ക് പോവുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. അതിനെതിരെ താനും തന്നെ ടീമും വർക്ക് ചെയ്യുകയാണെന്നും മാർജറി പറഞ്ഞു. ഈ ചാറ്റ് ബോട്ട് ഇങ്ങനെയാണെങ്കിലും NSFW കോൺവെർസേഷൻസിന് മാത്രമുള്ള അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചുള്ള ചാറ്റ് ബോട്ടുകളും ഉണ്ട്. അവരുമായി അത്തരത്തിൽ സെക്ഷൽ കോണ്ടന്റുകൾ സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള AI ചാറ്റ് ബോട്ടുകളൊക്കെ പ്രൈമറിലി ലക്ഷ്യമിടുന്നത് ലോൺലി ആയിട്ടുള്ള ഒരു കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്ന മനുഷ്യരെയൊക്കെയാണ്. എന്തായാലും റിയൽ ലൈഫ് റിലേഷൻഷിപ്പുകൾ മോശമായിക്കൊണ്ടിരിക്കുമ്പോൾ പലരും ഭാവിയിൽ ഇത്തരം ചാറ്റ് ബോട്ടുകളുടെ പുറകെ പോകുമെന്ന് തോന്നുന്നു.